നടി ഗായത്രി വർഷ കുറ്റ്യാടിയിൽ ചെയ്ത ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ, നവകേരള സദസ്സിലെ പ്രസംഗത്തിൻ്റെ പേരിൽ ആ നടിയെ, ഗായത്രി വർഷയെ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടുകയാണ്. അതിനെപ്പറ്റി പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അവർ ചെയ്ത തെറ്റെന്താണ്? അവർ ചെയ്ത ആ ഒരു പ്രസംഗം കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അവരോട് ആദരവ് തോന്നും. പക്ഷേ അവർ പണ്ട് അഭിനയിച്ച ഒരു സിനിമയിലെ വേഷത്തിൻ്റെ പേര് മീശമാധവനിലെ മാധവനിലെ സരസു, ദിലീപ് നായകനായ മീശമാധവനിലെ സരസു, ജഗതി കോമ്പിനേഷൻ സീൻ ഓർമ്മയുണ്ടല്ലോ, ആ സരസു എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ഗായത്രി വർഷയാണ്. അതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഈ ഒരു രീതിയുണ്ടല്ലോ. ഇത് തിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അച്ചുമ്മൻ, പരേതനായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫാഷൻ വീഡിയോ അല്ലെ ദൃശ്യങ്ങൾ വെച്ചിട്ട് അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അത് പലരും പങ്കുവച്ചപ്പോൾ അച്ചുമ്മൻ വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച് പുതുപ്പള്ളി ഇലെ ഇലക്ഷൻ സമയത്ത്, ചാണ്ടിയുമ്മൻ ജയിച്ച ഇലക്ഷൻ, ഒരു സ്ത്രീയെ ഇങ്ങനെ പരിഹസിക്കാമോ ആക്ഷേപിക്കാമോ എന്ന് ചോദിച്ച അച്ചുമ്മനെ കുറിച്ച് അച്ചുമ്മനെ അങ്ങനെ പ്രകീർത്തിച്ചിട്ട് അന്തിച്ചർച്ച വരെ നടത്തിയ മാധ്യമങ്ങൾ, ഇവിടുത്തെ മുഖ്യതാര മാധ്യമങ്ങൾ, ഈ കാര്യത്തിൽ എന്താ മിണ്ടാത്തത്, എന്താ ഒന്നും ഒരഭിപ്രായം പറയാത്തത്? ഒരു വേഷം അഭിനയിച്ചതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നത് ശരിയാണ്? അത് അവരുടെ ജോലിയല്ലേ അവർ ചെയ്തത്? അവർ സിനിമ സീരിയൽ നടിയാണ്. എന്തേ ഈ മണ്ണാറത്തൊടി ജയകൃഷ്ണൻ്റെ കൂടെ അഭിനയിച്ച ക്ലാരയെ പറ്റി സംസാരിക്കാത്തത്? ക്ലാരയുടെ വേഷം എന്നറിയാലോ, പത്മരാജൻ്റെ തൂവാനത്തുമ്പികളിലെ വേഷം. ക്ലാര പിന്നീട്, ക്ലാര എന്ന സുമലത, ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച സുമലത പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അവരിപ്പോ സ്വതന്ത്ര എം പി ആയിട്ട് കർണാടകയിൽ ജയിച്ചിപ്പോ ബി ജെ പി എം പി ആയിട്ട് അവർ മാറി, ബി ജെ പിയിൽ ചേർന്നു. അതിനെപ്പറ്റി ആർക്കും ഒന്നും മിണ്ടാട്ടില്ല. പിന്നെ രേവതി കിലക്കത്തിൽ അഭിനയിച്ച കഥാപാത്രത്തെ പറ്റി ചർച്ചയില്ല. ഇതിനെയൊക്കെ ആക്ഷേപിക്കാൻ ഇങ്ങനെ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്തേ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കാത്തത്? ചാണ്ടിയുമ്മൻ അല്ല അച്ചുമ്മൻ ഒക്കെ ചർച്ചയാക്കാം. ഉമ്മൻചാണ്ടി കുടുംബത്തെ ദ്രോഹിച്ചു, അപമാനിച്ചു, ഇത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഗായത്രി വർഷയ്ക്ക് ഈ നീതിയൊന്നും വേണ്ടേ? അവര് മീശമാധവനിൽ അഭിനയിച്ച ഒരു കഥാപാത്രത്തെ അവര് ചെയ്തൊരു കഥാപാത്രത്തെ വെച്ചിട്ട് ഇതെല്ലാം പൊക്കിയെടുത്തിപ്പോ അവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന എന്തിനാണ്? അതൊരു വേഷമല്ലേ, അവരുടെ ജോലിയല്ലേ അത് ചെയ്തു? അത് അവര് ഭംഗിയായി ചെയ്തു ആ വേഷം. പിന്നെ അവരിപ്പോ നവകേരള സദസ്സിൽ പങ്കെടുത്തിട്ട് അവര് കുറ്റ്യാടിയിൽ നടത്തിയ ഒരു പ്രസംഗം, അത് വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രസംഗമാണ്. അത് കേട്ടു നോക്കണം, യൂട്യൂബിൽ കിടപ്പുണ്ട്, കേട്ടു നോക്കണം. അതിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ആക്ഷേപിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. ഈ പിന്നെ മുഖ്യമന്ത്രി ഇപ്പോ ചില മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആദ്യം 24 കൊടുത്തു, ഇപ്പൊ അടുത്ത ദിവസം രണ്ടാമത് ഇപ്പോ മരമുറി ചാനലിന് കൊടുത്തു. മരമുറി ചാനൽ ഔദ്യോഗിക റിപ്പോർട്ടർ ചാനൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ, പിണറായി വിജയൻ പറഞ്ഞ മറുപടിയാണ്. അപ്പോ അരുൺകുമാർ, മരമുറി ചാനലിന്റെ പ്രധാന കക്ഷിയാണല്ലോ ഇപ്പൊ അരുൺകുമാർ, അരുൺകുമാർ ബ്ലീച്ചായി പോയ ഒരു ചോദ്യ ഉത്തരവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ഏറെ ബഹുമാനം തോന്നിയ ഒരു ഏറ്റവും അടുത്ത സംഭവമാണിത്. അപ്പോ അരുൺകുമാർ ചോദിക്കുകയാണ്, മരമുറി ചാനൽ കക്ഷി ചോദിക്കുകയാണ്, ഈ ടി വി ചർച്ചകള്, ഈവനിങ് അന്തിചർച്ച അല്ലെ എഡിറ്റേഴ്സ് ചർച്ചയൊക്കെ കാണാറുണ്ട്? എഡിറ്റേഴ്സ് ചർച്ച എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അവരുടെ മരമുറി ചാനൽ ഒരു എഡിറ്റേഴ്സ് മീറ്റ് ഉണ്ടല്ലോ, വൈകിട്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ കാണാറുണ്ടോ എന്ന് അരുൺകുമാർ, മരമുറി ചാനൽ വക്താവ്, അതിന്റെ പ്രധാനി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ്. ഇത് ഈ ബസ്സില്, ബസ് നവകേരള ബസ്സിന്റെ യാത്രയ്ക്കിടയിൽ അതിനകത്ത് കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ്, അല്ല വേറെ അധിക സമയം എടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല.
അപ്പൊ അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അയ്യോ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല, കാണാറില്ല. അപ്പൊ വീണ്ടും അരുൺകുമാർ ചോദിക്കുകയാണ്, അല്ല ഈ എഡിറ്റേഴ്സ് എഡിറ്റർമാരുടെയും മറ്റുള്ള ഈ അതിഥികളുടെ ഒക്കെ ചർച്ച കാണാറില്ലേ എന്ന് പറഞ്ഞാൽ, മരമുറി ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റ് കാണാറുണ്ടോ എന്നാണ് അതിന്റെ വ്യംഗ്യാർത്ഥം, മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അയ്യോ ഞാനിത് കാണാറേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അരുൺകുമാർ ബ്ലീച്ചായി. ഇത്രയും നല്ല മറുപടി വേറെ ആരിൽ നിന്നുണ്ടാവൂ? ഇപ്പൊ ഞാൻ അതുകൊണ്ട് രണ്ടു കൂടെ ഞങ്ങൾ ചേർത്ത് പറഞ്ഞത്, ഗായത്രി വർഷയുടെ കുറ്റ്യാടി പ്രസംഗവും ഇപ്പൊ പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മരമുറി ചാനലിന്റെ അരുൺകുമാറിന് കൊടുത്ത മറുപടിയും ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുക. വീണ്ടും വീണ്ടും മാധ്യമങ്ങളെ പറ്റി ഇങ്ങനെ മാപ്ര എന്ന് പറയാൻ തന്നെ ഇപ്പൊ ഞങ്ങൾ മടുത്തു, കാരണം പറഞ്ഞ് പറഞ്ഞ് ഇനി പറയാൻ വയ്യാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഞാൻ ആ മാപ്ര എന്നുള്ള പ്രയോഗം ഇനി പിന്നെ വേണ്ട എന്ന് ഞങ്ങൾ ആലോചിക്കണം, കാരണം ഇവരൊരു പാഠവും പഠിക്കില്ല എന്ന് വ്യക്തമായതുകൊണ്ട് പറയുകയാണ്. മാധ്യമപ്രവർത്തനം എന്താണ് എന്ന് നീതി എല്ലാവർക്കും വേണ്ട, അച്ചുമ്മന് മാത്രം നീതി മതിയോ? ഗായത്രി വർഷയ്ക്കും നീതി വേണ്ട, അവരൊരു സ്ത്രീയല്ലേ? അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയാണോ? നിങ്ങളെ മാധ്യമങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ.